ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതേ കോസ്കോയുടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് കോസ്കോയിൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. ഞാൻ തന്നെ പോകാറ് സാധാരണ. പിന്നെ ഗ്യാസ് ഫില്ല് ചെയ്യാൻ ഞാൻ അവിടെ ഗ്യാസ് മെയിനായിട്ടല്ല, കൊച്ചിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കോസ്കോയിൽ നിന്ന് മേടിക്കാറ്. പിന്നെ ആ മേടിക്കാനായിട്ട് പോകുന്ന കൂട്ടത്തിൽ കോസ്കോ ഒന്ന് പാൽ മേടിക്കാറുണ്ട്. ഇന്ന് നമ്മൾ കോസ്കോ ഇപ്പോൾ വിൻ്ററൊക്കെ പിന്നെയും വരാൻ പോവാണ്. എൻ്റെ ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ, കഴിഞ്ഞ സെപ്റ്റംബർ 14th ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ കാനഡയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിത് കുഞ്ഞുണ്ട്, വൈഫുണ്ട്, ഞങ്ങൾ കൊച്ചിന് പറ്റിയ സോക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കോസ്കോ ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ വൈഫിനും കുഞ്ഞിനും പറ്റിയ ചെറിയ ഏതെങ്കിലും ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ജാക്കറ്റ് മതി. ഇപ്പോൾ കാറ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് വലിയ ഹെവി വിൻ്റർ സ്നോ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യം തൽക്കാലം ഇല്ല. ഒരെണ്ണം നാട്ടിൽ നിന്ന് കൊണ്ടുന്നത് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം. അത് നമുക്ക് മാർച്ചിലൊക്കെയാണ് അവർ വന്നത്. അപ്പോൾ ആ ടൈമിൽ അത് വെച്ചിട്ട് സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. കുറച്ച് ലൈറ്റ് അല്ലാത്ത, എന്നാൽ അത്രയും ഹെവി സ്നോ ജാക്കറ്റ് അല്ലാത്ത ടൈപ്പാണ് നമ്മൾ നോക്കാനായിട്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ അതിന് വേറെയും ഷോപ്സ് ഉണ്ട്. ഇപ്പോൾ വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ ആയതുകൊണ്ട് നല്ല ഡീൽസൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോസ്കോ പോയപ്പോഴത്തേക്കും അവിടെ നല്ല ജാക്കറ്റിനൊക്കെ, ചില ജാക്കറ്റൊക്കെ $25 തന്നെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ $25 $30 നല്ല ഓഫർ കിട്ടുവാണെങ്കിൽ, ചെറിയ മീഡിയം ഒരു നല്ല ഹെവി ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിന് കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മീഡിയം ജാക്കറ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെയാണ് ഞങ്ങൾ നോക്കാനായിട്ട് പോകണം. പിന്നെ കുഞ്ഞിന് പറ്റിയ ഒരു നല്ലതും കൂടെ കൂടി കിട്ടുകയാണെങ്കിൽ, അത് കിട്ടുമെന്ന് അറിയില്ല. കാരണം അത് 3T 2T സൈസൊക്കെ തൊട്ടാണ്, അതായത് ഏകദേശം 18 മന്ത്സിനൊക്കെ തൊട്ടുള്ളതാണ് അവിടെ സാധാരണ കാണാറ്. അവനിപ്പോൾ പറ്റിയ സൈസ് ഇല്ലെങ്കിൽ 18 മന്ത്സിൻ്റെ എടുക്കാം. പിന്നീട് ഡേ കെയറിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ അത് നമ്മൾ എന്തായാലും യൂസ് ആവുമല്ലോ. അപ്പോൾ നമ്മുടെ അവിടുന്ന് ഒരു 4 km ഉള്ളൂ ഇവിടുന്ന് നമ്മുടെ കോസ്കോ. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് കുറച്ച് മാസമായിപ്പോൾ. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡയപ്പറും കുഞ്ഞിൻ്റെ ഡയപ്പറിൻ്റെ ഒരു സൈസ് കവറുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് അവിടെ നമ്മൾ മേടിക്കാറ്. പിന്നെ ഇതേപോലെ ഒത്തിരി അധികം സാധനങ്ങൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് അത്ര പ്രോഫിറ്റ് വരുള്ളൂ. എനിക്ക് കോസ്കോയുടെ അതിൻ്റെ കൂടെ തന്നെയുള്ള CABC മാസ്റ്റർ കാർഡ്, എനിക്ക് അതിൻ്റെ അങ്ങനെയുള്ളൊരു മെമ്പർഷിപ്പാണ് ഞാൻ, എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴൊക്കെ 3% ഇതുണ്ട്, ക്യാഷ് ബാക്ക് ഉണ്ട്. എൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഒരു എമൗണ്ട് ഈ ഒരു 3 മന്ത്സ് കൊണ്ട് എനിക്ക് ഇപ്പോൾ ഓൾറെഡി എനിക്ക് ക്യാഷ് റിട്ടേൺ ആയിട്ട് കിട്ടി. അപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി ബ്രേക്ക് ഇവൻ ആയി. ഇനി ഉള്ളതെല്ലാം ക്യാഷ് ബാക്ക് കിട്ടുന്നതല്ലായിരിക്കും എനിക്കെന്തായാലും പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ അത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കോസ്കോയിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേടിക്കുന്നതിൻ്റെ ആ ഒരു എക്സ്പെൻസൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കോസ്കോ മെമ്പർഷിപ്പ് എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് മന്ത്ലി ഇങ്ങനെ സ്ഥിരമായിട്ട് എടുക്കേണ്ട ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും കോസ്കോ നിങ്ങൾക്ക് ലാഭമായിരിക്കും. ഞാൻ പല സാധനങ്ങളും പല ഷോപ്സിൽ നിന്ന് മേടിക്കാറ് മെയിനായിട്ട്. അപ്പോൾ വാൾമാർട്ടിൽ പോക്ക് തീരെ കുറവാണ്. സ്ക്വയർ റോഡിൽ നിന്നാണ്, സോറി, നോഫിൽസിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ നമ്മൾ മേടിക്കാറ്. പിന്നെ നമ്മൾ മേടിക്കാറ് ഇക്ബാൽ എന്ന് പറയുന്ന സ്റ്റോർ ഉണ്ട്, അവിടെ പോയിട്ടാണ് മീറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാറ്. പിന്നെ വേറെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ടൈപ്പ് ഗ്രോസറീസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കേരള സ്റ്റോറിലും പോകാറുണ്ട്. 2 കേരള സ്റ്റോറുണ്ട് അവിടെ മാറി മാറി പോകാറുണ്ട്. പിന്നെ ഫിഷൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓഷ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെയാണ് പോകാറ്. അപ്പോൾ ഞാൻ പോകുന്ന ഷോപ്സൊക്കെ കവർ ചെയ്തിട്ട് വേറൊരു വീഡിയോയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് നമ്മൾ പോയി, നമ്മൾ ഫാമിലിയായിട്ട് പോയി കോസ്കോയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. നമ്മുടെ കുഞ്ഞുകൂട്ടം ബാക്കിൽ കാർ സീറ്റിനകത്ത് അവനെ ഇരുത്തിയിട്ടുണ്ട്. അവൻ അധികം നേരം ഒന്നും ഇരിക്കത്തില്ല, ഇപ്പോഴേ ബഹളം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചുമ കാണിച്ചു തരാം. കുഞ്ഞവര് ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. കുഞ്ഞുക്കുട്ടനാകെ ഉറക്കൊക്കെ വന്നിരിക്കുകയാണ്. പയ്യെ ബഹളം ഉണ്ടാക്കി തുടങ്ങി. അവൻ ബഹളം ഉണ്ടാക്കുന്നതിന് മുന്നേ അങ്ങ് എത്തണം. അപ്പം ശരി, അവിടെ എത്തിയിട്ട് കാണാം.
നമ്മളിവിടെ എത്തി. ഇതാണ് കോസ്കോയുടെ പാർക്കിംഗ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ എത്രത്തോളം ആൾക്കാർ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ഇത് വീക്ക് ഡേ ആയിട്ടാണ് ഇത്ര വണ്ടി കുറവ്. ഇത് വീക്കെൻഡ് ആണ് ഇത് കൂടുതൽ ആൾക്കാരുണ്ടാവും. ഇതാണ് കോസ്കോയുടെ മെമ്പർഷിപ്പ് കാർഡ്. ഇത് നമ്മൾ എൻട്രൻസിലവിടെ കാണിക്കണം. ഇതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള CBC കോസ്കോ മാസ്റ്റർ കാർഡ് കാണിച്ചാലും മതി. നമ്മളിവിടെ എത്ര പേർക്ക് വേണമെങ്കിലും എത്ര ഫാമിലി മെമ്പേഴ്സിന് വേണമെങ്കിലും അകത്ത് കയറാം. പക്ഷേ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഈ മെമ്പർഷിപ്പ് കാർഡ് എന്തായാലും ഇവിടെ ആവശ്യമുണ്ട്. നമ്മൾ കയറി ചെല്ലുന്ന സെക്ഷനിൽ തന്നെ ഞങ്ങൾ എടുക്കാൻ വന്നിരിക്കുന്ന ജാക്കറ്റ് ഉണ്ട്. കൊളംബിയയുടെ ജാക്കറ്റാണ്. വൈഫിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നോക്കുന്നത്. അവർ $80 ജാക്കറ്റ് അവർ ഒരു $59 ഓഫറിൽ ഇട്ടിട്ടുണ്ട്. $20 ഓഫർ പ്രൈസിൽ അവർ ഇട്ടിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് ഇവരുടെ ഡിജിറ്റൽ ഷോപ്പുണ്ട്. അവിടെ എല്ലാ മോഡൽ ഐഫോൺസും എല്ലാം ഉണ്ട്. ഇപ്പോൾ 15 വന്നിട്ടില്ല, 14 ഇറങ്ങിയ എല്ലാ മോഡലും, 14 Pro എല്ലാം ഉണ്ട്. പിന്നെ TV അങ്ങനെ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും തന്നെ കോസ്കോയിലുണ്ട്. കോസ്കോ നിന്ന് മേടിക്കുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേക ബാക്കിയുള്ള സ്റ്റോഴ്സിനെ കമ്പയർ ചെയ്ത് ഇവിടുന്ന് മേടിക്കുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ടാവും കോസ്കോയിൽ തന്നെ. അത് മാത്രമല്ല, ഈ ഫസ്റ്റ് 1 ഇയറിനുള്ളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് വാറണ്ടിക്ക് അത് നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ ചോദിക്കാറില്ല. ഒരു സാധനം മേടിച്ച് നോക്കി നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് തരും, അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ തിരിച്ച് പേയ്മെൻറ്റ് അപ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ തരും. ഇവിടെ നമുക്ക് അങ്ങനെ നമ്മൾ എന്തെങ്കിലും നിസ്സാര ഇഷ്യൂ കൊണ്ട് ചെന്നാൽ പോലും ഇവിടുത്തെ റിട്ടേൺസ് വളരെ ഈസി പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഇവിടെ നിന്നാണ് ജസ്റ്റ് ഒരു TV ചുമ്മാ ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ വെറുതെ വന്ന് ഇവിടുന്ന് TV എടുത്തിട്ട് റിട്ടേൺ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പിന്നെ വലിയ ഒരു വീടൊക്കെ മേടിച്ച് പുതിയ വീട്ടിലേക്ക് മൂവ് ചെയ്യുന്നവരൊക്കെ ഫ്രിഡ്ജ് അതേപോലെ വാഷിംഗ് മെഷീൻ ഡ്രയറൊക്കെ ഇവിടുന്ന് ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ലാർജ് സ്കെയിലിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാം. അത്യാവശ്യം ഞാൻ വന്ന ടൈമിൽ എനിക്ക് ഓഫറിൽ കണ്ടപ്പോൾ 2 ഐറ്റംസൊക്കെ ഞാൻ ഇവിടുന്ന് മേടിച്ചിരുന്നു. ഞാനൊരു എയർ ഫ്രയറും ഇവിടുന്നാണ് മേടിച്ചത്. എയർ ഫ്രയറും ഞാൻ ഇവിടുന്ന് മേടിച്ചു. അതുപോലെ തന്നെ ഒരു ബ്രെഡ് ടോസ്റ്ററും ഞാൻ ഇവിടുന്ന് മേടിച്ചിരുന്നു. അതുപോലെ കുറച്ച് അധികം ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഏരിയയിലേക്കൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഗ്രാനുലർ നമ്മളുടെ എനർജി ബാർ അതേപോലെ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. ഞാൻ ഇവിടുന്ന് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ 1-2 ഐറ്റം ഒക്കെ എടുക്കാറുണ്ട്. അതല്ലാതെ റെഗുലറായിട്ട് ഞാൻ കോസ്കോ നിന്ന് പർച്ചേസിങ് വളരെ കുറവാണ്. സ്നാക്സ് ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. നമുക്ക് ബൾക്കായിട്ട് ഐറ്റംസ് മേടിക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ക്യാഷ് നട്ട്സ് നട്ട്സ് വേറെ ഏത് നട്ട്സ് ആണെങ്കിലും ബൾക്കായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമ്പാരിറ്റീവ്ലി വേറെ ഷോപ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ നമുക്ക് അത്യാവശ്യം നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഐറ്റം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഐറ്റംസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പല ബ്രാൻഡിൻ്റെ നമ്മൾ വരുന്ന സമയത്ത്. ചിലപ്പോൾ ഒക്കെ നല്ല ഐറ്റംസൊക്കെ നമുക്ക് നോക്കിയെടുക്കുമ്പോൾ കിട്ടാറുണ്ട്. അതേപോലെ കോംബോ ആയിട്ട് നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ നമുക്ക് പിള്ളേർക്ക് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കിട്ടാറുണ്ട്. ഇത് പിള്ളേർക്ക് നമ്മൾ കൊടുത്തുവിടുന്ന സ്നോ സ്യൂട്ടാണ്. നമ്മൾ ഡേ കെയറിലൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടുന്ന, സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടുന്ന സ്നോ സ്യൂട്ടാണ്. ഇതോറെ ഞങ്ങൾ കൊച്ചിലെടുക്കുന്നുണ്ട്. ഇത് പ്രൊഡ്യൂസ് സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ സ്ട്രോബെറീസ് എടുക്കാനായിട്ട് പോവാണ്. സ്ട്രോബെറീസ് ഞങ്ങൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധാരണ നോ ഫ്രിൽസിൽ നിന്നൊക്കെ ചെറിയ ബോക്സ് തന്നെ $5 കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇത് അതിൻ്റെ ഏകദേശം ഇരട്ടിയുണ്ട്. അത് $7.9 ഇവിടെ കൊടുക്കുന്നത്. നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്തത്. പൊതുവെ ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഇവിടെ ഉള്ള കാര്യം. എന്തായാലും ഇന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തു. പിന്നെ ഇതൊക്കെ സാലഡ്സിൻ്റെ സെക്ഷനാണ്. ഡിഫറെൻറ്റ് പല മിക്സ് ടൈപ്പുള്ള ചിക്കൻ്റെ ഷിമ്മിൻ്റെ ഒക്കെ കൂടെയുള്ള വെജിറ്റബിൾസുള്ള കോംബോ ആയിട്ട് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാലഡ്സ് ഉണ്ട്. നമുക്ക് ടാക്കോസൊക്കെ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുള്ള ഫുള്ള് അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ള ബോക്സസ് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഐറ്റം ആയിരുന്നു അവിടുത്തെ സാലഡ്. പിന്നെ കോസ്കോയുടെ ഒരു മെയിൻ ഹൈലൈറ്റാണ് അവിടെ അവർ സാമ്പിൾ ഫുഡ്സ് കൊടുക്കുന്നത്. നമുക്ക് ഓരോ ഐറ്റം നമുക്ക്
നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ട്രൈ ചെയ്ത് നോക്കുന്നതിലും ബെറ്റർ ആയിട്ട് അവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്ത് സാമ്പിൾ ഫുഡ് നോക്കി ട്രൈ ചെയ്തിട്ട് നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാമല്ലോ. ഇത് ഡയറി സെക്ഷനാണ്. ഇവിടെ എഗ്സും പിന്നെ അതുപോലെ തന്നെ മിൽക്കും പിന്നെ എഗ് വൈറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ബോക്സ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ഓർഗാനിക് എഗ്സ് ആണ്, പിന്നെ നോർമൽ എഗ്സും ഉണ്ട്. നമ്മൾ എടുക്കാറുള്ളത് 3% പാല് അല്ലെങ്കിൽ 2% പാലാണ്. എന്ന് 2% എടുത്തത്. പിന്നെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉള്ള ഒരു ബ്രാൻഡിൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ മിൽക്ക് മേടിക്കാറുണ്ട്. അത് 1% ഉള്ള അതാണ് നമ്മൾ എടുക്കാറ്. അതും പുറത്ത് അത് ആ ഷോപ്പിൽ ഞാൻ പുറത്ത് കണ്ടിട്ടുള്ള ഓഫീസിലൊക്കെ കണ്ടിട്ടുള്ളത് 9.99 ആണ് കണ്ടിട്ടുള്ളത്. ഇവിടെ അത് കിട്ടുന്നത് $6.5 എന്തോ ആണ് അവിടെ ഇവിടെ അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ കോസ്കോയിൽ വരുന്ന സമയത്ത് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് പാല് തീർത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പാല് എടുക്കാറുണ്ട്. അതേപോലെ എഗ്സും നമുക്കുള്ള പാലും കൊച്ചിനുള്ള പാലും ഇവിടെ നിന്ന് ഞാൻ എടുക്കാറുണ്ട്. നമ്മൾ ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങി. ഇപ്പോൾ അവരുടെ തന്നെ ഒരു ടേക്ക് ഔട്ട്, ചെറിയൊരു ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളതിൻ്റെ നമ്മൾ തന്നെ ഓർഡറൊക്കെ കൊടുക്കണം. നമ്മൾ അതിൻ്റെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ അവിടെ നമ്മുടെ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല തിരക്കുണ്ട് ഇവിടെ, എന്നാലും ഒരു 5 മിനിറ്റിനുള്ളിൽ കിട്ടുമായിരിക്കും. ഒത്തിരി കോംബോസ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഓർഡർ നമ്പർ 14 ആണ്. അങ്ങനെ അതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പാർക്കിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫുഡ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല. നമ്മളത് അവിടെ ഇരിക്കാനായിട്ട് ചെറിയ കൗണ്ടറൊക്കെ ഉണ്ട്, നമ്മൾ ഇരുന്നില്ല. നമ്മൾ കാറിൽ പോയിട്ട് കാറിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കോസ്കോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വണ്ടിയിലേക്ക് തിരിച്ചെത്തി. കുഞ്ഞുക്കുട്ടന് ഉറങ്ങാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ചെറുതായിട്ട് വഷളായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മളിവിടെ സ്ഥിരം വരുമ്പോൾ കോസ്കോയിൽ വരുന്ന ടൈമിലൊക്കെ സ്ഥിരം മേടിക്കാറുള്ള രണ്ട് സൈറ്റും ഉണ്ട്. ഹോട്ട് ഡോഗ്സ് $1.5 ഹോട്ട് ഡോഗ്സിന്. അപ്പോൾ ഞങ്ങൾ ഹോട്ട് ഡോഗ്സും ഒരു ഹോട്ട് ഡോഗും ഒരു സോസേജും മേടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ അത് ഹോട്ട് ഡോഗ് പ്ലസ് കോംബോ പെപ്സിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അതിൻ്റെ അങ്ങനെ കോംബോ ആയിട്ട് വരുന്നതാണ് $1.5. നല്ല ബാക്കി ഷോപ്സിൽ പുറത്തെ ഷോപ്സിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ റേറ്റിന് ഇവിടെ നല്ല കച്ചവടം ഉണ്ട്. നല്ല ആ ഏരിയ ഫുഡിൻ്റെ ഏരിയ നിങ്ങൾ നോക്കി നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ടോക്കൺ എടുത്ത് ഓർഡർ ആദ്യം കൊടുത്ത് പേയ്മെൻ്റ് കൊടുത്ത് ടോക്കൺ എടുത്ത് നമ്മുടെ നമ്പർ വിളിക്കുമ്പോഴാണ് നമ്മൾ അവിടെ പോയി ഐറ്റം കളക്ട് ചെയ്യേണ്ടത്. നല്ല ഇതുണ്ട് അവിടെ. വേറെ ഒത്തിരി വെറൈറ്റി ഓഫ് ഫുഡൊന്നുമില്ല. അവിടെ പിസയുണ്ട്, സോസേജ്, ഹോട്ട് ഡോഗ്, പിന്നെ ഡ്രിങ്ക്സ്, ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം നല്ലതാണ്, നല്ല ഐസ്ക്രീമാണ്. ഞങ്ങൾ ഇന്ന് മേടിച്ചായിരുന്നു. $2.5 അതിൻ്റെ ഐസ്ക്രീം. കപ്പും ഉണ്ട്, കോണും ഉണ്ട്. നല്ല വാനിലയുടെ പിന്നെ ചോക്ലേറ്റിൻ്റെ പിന്നെ അതിൻ്റെ ഒരു രണ്ടിൻ്റെയും കൂടെ കൂടി ഒരു കോംബോ. നല്ല ഐസ്ക്രീംസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇത്രയ്ക്കുള്ളൂ കോസ്കോയിലെ വിശേഷങ്ങൾ. നമ്മൾ കയറാൻ നേരത്ത് ഇതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ മെമ്പർഷിപ്പ് കാർഡ് കാണിക്കണം. അത് ഇറങ്ങാൻ നേരത്ത് നമ്മൾ പോരുമ്പോൾ നമ്മുടെ ബില്ല് അവിടെ കാണിച്ച് അവർ ജസ്റ്റ് ഐറ്റംസ് ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യും. കോസ്കോയുടെ മെമ്പർഷിപ്പ് നമുക്ക് കാർഡുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കോസ്കോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കോസ്കോയുടെ കാർഡും പിന്നെ ഏതെങ്കിലും ഒരു മാസ്റ്റർ കാർഡ് വേണം നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമാണ്. അത് കോസ്കോയുടെ തന്നെ CABC കാർഡ് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും മാസ്റ്റർ കാർഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്ര വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കോസ്കോ ഒക്കെ ഒന്ന് ഫാമിലിയായിട്ട് വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് മാത്രം വന്നതാണ്. ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട് ഒരു പ്രാവശ്യം, പക്ഷേ കൂടുതലും ഞാൻ തന്നെയാണ് ഇവിടെ വരാറ്. കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല വീക്കെൻഡൊക്കെ ആണെങ്കിൽ നല്ല ക്രൗഡഡ് ആയിരിക്കും. വീക്ക് ഡേയ്സ് ആയ ഇന്ന് ഒരു വീക്ക് ഡേ ആയതുകൊണ്ടാണ് ചെറിയ തിരക്ക് കുറവ്. അതുപോലെ തന്നെ വീക്ക് ഡേയ്സ് ആണെങ്കിൽ സാമ്പിൾ ഫുഡ്സ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പിൾ ഫുഡ്സ് ഒത്തിരി ഉണ്ടാവും. വീക്കെൻഡിൽ സാമ്പിൾ ഫുഡ് കുറവായിരിക്കും. അതേപോലെ ഒത്തിരി ആളുകളുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര നല്ല നമുക്ക് ഉള്ളിൽ ഇത് ട്രോളിയും കൊണ്ട് തിരിയാൻ പറ്റാത്ത രീതിയിൽ നല്ല തിരക്ക് വരാറുണ്ട് വീക്കെൻഡ്സിലൊക്കെ. അപ്പോൾ ഞാൻ പതിവതും കൂടുതലും വീക്ക് ഡേയ്സിലാണ്. ഈവനിങ് വൈകിട്ട് ഒരു 7:30 വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. 7:30 വരെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ മുന്നേ ആയിട്ട് ഈവനിങ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്താണല്ലോ, 3 കിലോമീറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ വീക്ക് ഡേയ്സിലാണ് ഞാൻ വന്ന് മെയിനായിട്ട് ചെയ്യാറ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചത്, ഇപ്പോഴും അങ്ങനെ തന്നെ അനങ്ങിയിട്ടില്ല. ഞാൻ വലിയ ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് അനങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഗ്യാസ് അടിക്കാനായിട്ട് കയറുന്നില്ല.
പിന്നെന്താ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.